പാല് താ എനിക്ക്. നീ ആ ട്യൂഷൻ ടീച്ചർ കാണാ, അതോ അവര് നിന്നെ കാണാ കൊട്ടേഷൻ തന്നത്? കൊട്ടേഷനോ? അയ്യോ, ഒന്നും അറിയാത്തൊരു ഭാവം. അങ്ങനൊരു വാക്ക് നീ കേട്ടിട്ടില്ല? അച്ഛനും ഉമേന്റെയും തമ്മിൽ അടുക്കാനുള്ള കൊട്ടേഷൻ. അത് ആരുടെ വകയാണെന്നാ ഞാൻ ചോദിച്ചത്. അതിന്റെ ട്യൂഷൻ ടീച്ചർ അല്ലേ മുത്ത്? ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നവരെ വീട്ടിൽ കയറി താമസിപ്പിച്ച നീയല്ലേ? അതെന്തിനാ? അച്ഛന്റെ കെയർ ടേക്കർ ആയതുകൊണ്ട്. കെയർ ടേക്കറിന്റെ ജോലി എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇത് അതല്ലല്ലോ. എപ്പ നോക്കിയാലും അവർ അച്ഛൻ്റെ അടുത്ത് കാണും. അച്ഛന്റെ സഹായത്തിന് വന്നവര് എപ്പോഴും അടുത്ത് തന്നെ കാണണ്ടേ? നീ നായികറിനൊന്നും കൂടുതൽ പറയണ്ട. ഉമാന്റെ അച്ഛനുമായിട്ട് കൂടുതൽ അടുക്കാനൊന്നും പാടില്ല. അത് മാത്രമല്ല, അവരെ നീ ഇവിടുന്ന് പറഞ്ഞു വിടണം. നീയും പോണം. ഞാൻ പോണെന്ന് മുത്ത് എപ്പോഴും പറയാറുണ്ടല്ലോ. അച്ഛന് വിട്ടു പോകില്ലെന്ന് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞതുപോലെ അല്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. അവരച്ഛൻ ഒരുപാട് കെയർ ചെയ്ത ആളാവണ്ട. മുത്ത്, മറുപടി താ എനിക്ക്. മുത്ത് അവിടെ ഇരുന്ന പിന്നെ എനിക്ക് അതിന്മേൽ ഇരിക്കാൻ പറ്റുമോ? അതെങ്ങനെ, ഞാൻ അതിലിരിക്കുമല്ലേ? ആണല്ലോ, നമ്മൾ ഇരിക്കേണ്ട സ്ഥാനത്തിരുന്ന വേറെ ഒരാൾ പോലും അവിടെ കയറി ഇരിക്കാൻ വരില്ല. നമ്മൾ എഴുന്നേറ്റ് പോയാ ഒഴിഞ്ഞ കസേരയിൽ ആരെങ്കിലും കയറിയിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അമ്മ ഇരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക. അതുകൊണ്ട് ഉമാന്റെ അവിടെ കയറിയിരിക്കാൻ തുടങ്ങി. എക്സാമ്പിൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഉമാന്റെ ഉടൻ തന്നെ ഇവിടുന്ന് പോണം. പോയേ പറ്റൂ. അമ്മ ഇരിക്കേണ്ട കസേരയില് അമ്മ ഇരിക്കട്ടെ, പിന്നെ ഉമാന്റെ അവിടെ ഇരിക്കില്ല. എത്രയും പെട്ടെന്ന് ആന്റിയെ ഒഴിവാക്കണമെന്ന് മുത്തനോട് പറഞ്ഞില്ലേ? ഇനി ഞാൻ പറയാം. ഒരു മാസം, അതിനുള്ളിൽ അമ്മ അച്ഛനുമായി അടുക്കണം. അച്ഛന്റെ കാര്യങ്ങളും നോക്കണം. അത് പറ്റില്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്നും ഉമാന്റെ അച്ഛന്റെ കൂടെ ഉണ്ടാവും. മണിക്കുട്ടി, ഒച്ച വെക്കണ്ട. നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുത്തിന്റെ അമ്മയല്ലേ, പറഞ്ഞു മനസ്സിലാക്ക്. ഇതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുക്കുക.